Hi dears, welcome back to Sister Smash. İndi nam vannittilladhi peri peri shawarma inde recipe yum aayittane. Nalla tasty aayittulla oru variety shawarma ide recipe aanide. Appo namukku idu enginiyane ready aakki edukkan nokkam. Appo adinu vendittu njan ivide oru 300 gram chicken eduthittunde. Ellillatha chicken aanu eduthittulladhu. Appo nammal idu pole chicken oronum idu pole nerna piece aayittu cut cheyidittu edukkanam. Appo namukku ഈ ചിക്കൻ ഒക്കെ അതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് പെരി പെരി ചിക്കനെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റൽ മുളക് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഞാൻ ഇവിടെ ഒരു 10-12 പറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇത് ഒരു അര മണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചെടുത്തിട്ടുള്ളതാണ് ഇതിന്റെ അളവ് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം നമ്മുടെ എരിവിന് അനുസരിച്ചിട്ട് നമുക്ക് ഇത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് കുരുമുളകാണ് മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ളതിന്റെ നീര് കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽ കപ്പ് ഓയിൽ കൂടിയാണ് അതിനുശേഷം ഇതിലോട്ട് ആവശ്യമായിട്ട് വേണ്ടുന്ന ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം ട്ടോ ദാ ഞാൻ ഇപ്പോ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് അടിഞ്ഞു കിട്ടിയിട്ടില്ല നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ആക്കി എടുക്കാം ദാ ഇതിപ്പോ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സ് നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ ഇതൊരു അര മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ട്ടോ ദാ ഞാനിപ്പോ ഈ ഒരു മിക്സ് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ചിക്കൻ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷമാണ് ട്ടോ ഈ ഒരു മിക്സ് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചിക്കനിൽ ഈ ഒരു മിക്സ് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും ദാ ഞാനിപ്പോൾ ഇതൊരു ക്ലിയർ റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഓയിൽ നമ്മൾ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാവും നമ്മൾ ഈ ഒരു ചിക്കന് നേർമനെ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ കുറച്ച് ഓയിലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ചിക്കന് ഓരോന്നും നമുക്കിതിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചിട്ടെടുക്കാം കുറച്ച് ടൈമൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് തുറന്നു നോക്കിയിട്ടുണ്ട് തുറന്നു നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു സൈഡൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അപ്പുറത്തെ സൈഡും മുരിച്ചിട്ടെടുക്കണം പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കനാണിത് അപ്പോൾ ഈ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ ഈ ഒരു ഷവർമയിലോട്ട് വെക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കനൊക്കെ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊന്ന് ആയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷവർമയിലോട്ട് കുറച്ച് ക്യാബേജും തക്കാളിയും ആവശ്യമായിട്ടുണ്ട് ഞാനിതൊക്കെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത്
കുറച്ച് കക്കിരിയും കാരറ്റും പച്ചമുളകും കൂടി ഉപ്പിലിട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഷവർമ്മയ്ക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് നമുക്ക് മയോണൈസാണ്. മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട്. അപ്പോൾ ഇതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഷവർമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള കുബൂസ് ആണ്. ഞാനിത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ രണ്ട് മൂന്ന് ഷവർമ്മൻ്റെ റെസിപ്പി മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അതൊന്നും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് അസംബ്ലിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുബൂസ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ടേബിൾ സ്പൂൺ മയോണൈസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടൊമാറ്റോ സോസും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് വെച്ച് കൊടുക്കലാണ്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോവും പിന്നെ പൊരിച്ച് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെയായിട്ട് നമുക്ക് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ആ ഒരു കക്കിരിയും ക്യാരറ്റും ഒക്കെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഒരു ടീസ്പൂണ് മയോണൈസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേറൊരു കുബൂസ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഷവർമ്മ റെഡിയാക്കി എടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.